ഓം നമോ നാരായണായ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം. നാരായണ ഗുരുദേവൻ്റെ മഹച്ചരിതാമൃതം എത്ര പുണ്യവാഹിനിയായിട്ട് നമ്മുടെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നമ്മളെയെല്ലാം മുക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഗാസ്നാനം പരമപവിത്രമാക്കുന്നത് പോലെ നമ്മളെയെല്ലാം പവിത്രീകരിക്കുന്ന ആ ഗുരുദേവൻ്റെ ദിവ്യചരിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഗുരുദേവന് മൂന്ന് സഹോദരിമാർ കൂടി ഉണ്ടായി. അത് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാ, ദേവി, കൊച്ചു കൊച്ചു, ഇങ്ങനെ മൂന്ന് സഹോദരിമാരുണ്ട്. മൂന്ന് പേരും തമ്മിൽ ഐക്യതയാണ്. പക്ഷേ കുട്ടിക്കാലത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ കളവ് പറഞ്ഞാൽ ഗുരുദേവൻ അത് ഇഷ്ടമല്ലായിരുന്നു. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൊച്ചുകുട്ടിയായ ഗുരുദേവൻ ശാസിക്കുന്നത് കുട്ടിയമ്മയും അടനാശാനും നോക്കിയിരുന്ന് ഊറി ഊറിച്ചിരിക്കുമായിരുന്നു. കാര്യം സത്യത്തെ വെടിഞ്ഞ ഒരു കാര്യം പോലും ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. സത്യം മാത്രമേ ഗുരുവിലുണ്ടായിരുന്നുള്ളൂ. ആഗമാനന്ദ സ്വാമികൾ അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം, കാലടി ശങ്കരാചാര്യ ആശ്രമം സ്ഥാപിച്ച ആഗമാനന്ദ സ്വാമികൾ ഗുരുദേവ സ്മരണകൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്: ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പരമപവിത്രനായ ഒരു ദിവ്യപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവിടുത്തെ നിഴല് പോലും പരിശുദ്ധമാണ് എന്ന് ആഗമാനന്ദ സ്വാമികൾ സ്മൃതിക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുരുദേവൻ്റെ മഹത്വം. ആ നിഴല് പോലും അത്രയും പരിശുദ്ധമാണെങ്കിൽ ആ മഹാപുരുഷന്മാരുടെ പാദാന്ത്യത്തിലെത്തി അർച്ചനകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര സുഹൃതികളായിത്തീരും എന്ന് യതിശ്രേഷ്ഠന്മാരായിരിക്കുന്ന അനവധി സന്യാസി ശിഷ്യന്മാർ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സുഹൃതമല്ലേ ആ ചരിതത്തെ കേൾക്കാനും സൗഭാഗ്യം ലഭിച്ചത് എന്നുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ശ്ലോകം: ജീവിച്ചിരുന്ന ഒരു നാളിൽ ജനം പൂവിട്ട് പൂജിച്ചിരുന്നു ഗുരുദേവനെ. പി മാധവൻ പറയാണ്, ജീവിച്ചിരുന്ന നാളിൽ ജനങ്ങൾ പൂവിട്ട് പൂജിച്ചിരുന്നു ഗുരുദേവനെ. എങ്ങനെ? ആക്ഷേപമില്ല അതിലേതും, ഒരാക്ഷേപം അതിനകത്തില്ല. എന്തുകൊണ്ട്? ഗുരു സാക്ഷാൽ പരബ്രഹ്മമല്ലോ. ഇന്നത്തെ ആളുകൾക്കുള്ളൊരു ശുദ്ധമായ മറുപടിയാണ് ഞാനീ പറയുന്നത്. ആക്ഷേപമില്ല അതിലേതും, ഗുരുവിനെ പൂജിക്കുന്നതിൽ ഒരാക്ഷേപവും വേണ്ട. അതെന്താ? സാക്ഷാൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമായിരിക്കുന്ന, പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഗുരുവിനെയാണ് നമ്മൾ പൂജിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് ഇദ്ദേഹം പറയുക, പി മാധവൻ പറയുന്ന വരികളാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഗുരുദേവൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് എല്ലാവരും എല്ലാ അവതാര പുരുഷന്മാരെ പോലെ തന്നെ അത്ഭുതത്വങ്ങൾ ഒരുപാട് നിറഞ്ഞതായിരുന്നു. അതിലെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഗുരുദേവൻ ജനിച്ചു, ജനനത്തിന് ശേഷം കരഞ്ഞില്ല എന്നുള്ളൊരു സവിശേഷത കണ്ടെത്തി. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരായണൻ എന്നുള്ള പേര് നാമകരണം ഗുരുദേവന് ചെയ്തു. നാണു എന്ന് ചുരുക്കെഴുത്തിൽ അമ്മയും അച്ഛനും വിളിച്ചിരുന്നു. നാരായണൻ സാത്വികനായിരുന്നു, ഈശ്വര വിശ്വാസിയായിരുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ പശുവിനെ, അതായത് ഓലമടൽ കൊണ്ട് പശുവിനെ പിന്നെ ഇങ്ങനെ തീറ്റാൻ കൊണ്ടുപോകുന്നതൊക്കെയായിട്ട് ഭാവിക്കുമായിരുന്നു ഗുരുദേവൻ. കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ അമ്മയോടൊപ്പം ഇരുന്ന് ദീർഘനേരം നാമം ചെല്ലുന്നതിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധയുണ്ടായിരുന്നു. കുട്ടിയമ്മ എത്രയോ കാലത്തെ വ്രതനിഷ്ഠ എടുത്തിട്ട് ലഭിച്ച മകനല്ലേ, വീണ്ടും അത് സൗഭാഗ്യം ഉണ്ടാകാണ്ടിരിക്കുമോ? ഈശ്വരനോട് എപ്പോഴും മനസ്സ് അടുപ്പിച്ചു വച്ചിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിലും ആ പ്രാർത്ഥന ചൊല്ലുന്നതിലും ഒക്കെ വളരെ ശ്രദ്ധ കാണിച്ചിരുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ചില വികൃതികളും കാണിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ഭഗവാന് നേദിക്കാൻ വെച്ചിരിക്കുന്ന എടുത്ത് സ്വയം ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വഴക്ക് പറയുമ്പോൾ പറയുന്ന മറുപടി, ഞാൻ കഴിച്ചാൽ ഭഗവാൻ പ്രസാദിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അമ്മ അത് കേട്ട് ചിരിക്കുമെന്നല്ലാണ്ട് മകനോട് പ്രത്യുത്തരമൊന്നും പറയാറില്ലായിരുന്നു. കാര്യം തൻ്റെ ഓമന മകൻ്റെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും സന്തോഷം. യശോദയ്ക്ക് ശ്രീകൃഷ്ണനെ പോലെ കുട്ടിയമ്മയ്ക്ക് ഗുരുദേവൻ്റെ മുഖത്ത് നോക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം കൊണ്ട് തെറ്റുകളൊന്നും തന്നെ ആർക്ക് തോന്നിയിരുന്നില്ല, അമ്മയ്ക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധയോടുകൂടി അമ്മ മകനെ നോക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനി
അന്ന് വയൽവാരത്തൊക്കെ കൃഷിയുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൃഷിഭൂമിയിൽ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെൽകൃഷിയാണല്ലോ. മഴ ലഭിക്കാതെ വന്ന പൊങ്കാല ഇടുന്ന സമ്പ്രദായം ആ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചപ്പം കുട്ടിയമ്മ പൊങ്കാല ഇടുന്നതിന് പിന്നെ മണക്കല ഭഗവതി ക്ഷേത്രത്തിൻ്റെ അരിയിലേക്ക് പോയപ്പം ഒപ്പം ഗുരുദേവനും കൂടി അമ്മയോടൊപ്പം. അപ്പോൾ അങ്ങനെ കൂടിക്കഴിഞ്ഞ് അമ്മയോടൊപ്പം ചെന്ന്, അപ്പോൾ നീ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ, ഇന്നലെയൊക്കെ പൊങ്കാലയായിരുന്നല്ലോ, പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അത് നേദിക്കണമല്ലോ. അപ്പോൾ ഗുരുദേവൻ അമ്മയോട് പറഞ്ഞു, കുട്ടിയായ നാരായണൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നേദിക്കാം അമ്മേ എന്ന് പറഞ്ഞു. അമ്മ അത് കേട്ടപ്പോൾ, ശരി, മകൻ്റെ ഇഷ്ടമല്ലേ, വാത്സല്യനിധിയായ ആ മാതൃത്വം മകന് വേണ്ടി ഇത്രയും പവിത്രമായി ആചരിക്കുന്ന പൊങ്കാല മകൻ നേദിക്കട്ടെ എന്ന് വിശ്വസിച്ചു. എന്താ അതിനും പറഞ്ഞ മറുപടി കുട്ടിയായ നാരായണൻ? പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ നേദിച്ചാൽ നോക്കിക്കോ, ഭഗവാൻ പ്രസാദിക്കും, മഴ ലഭിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ടപ്പോൾ അമ്മ മാറിക്കൊടുത്ത് മകനെ കൊണ്ട് നേദിപ്പിച്ചു. അമ്മ തൊഴുകയോടുകൂടി നിന്നു. മകനെല്ലാം ഒരു പൂജാരിയുടെ ഭാവനാശക്തിത്വം എല്ലാം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ നേദിക്കുന്ന കണ്ടാൽ തന്നെ ആർക്കും ഭക്തി തോന്നിക്കുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഭക്തി തോന്നിക്കുമാർ നേദിച്ചു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്തിനു പറയുന്നു, അന്ന് കോരിച്ചൊരിയുന്ന മഴ പെയ്തു. മനസ്സിലായല്ലോ. ഇങ്ങനെ മഹാപുരുഷന്മാരുടെ അത്ഭുത പ്രവൃത്തികളെ വേർതിരിച്ചറിയാൻ അതിന് നമുക്കൊറ്റ വഴിയേ ഉള്ളൂ. യുക്തിചിന്തയ്ക്കോ മറ്റ് മർക്കട മുഷ്ടിയായിരിക്കുന്ന തർക്കത്തിനോ ഒന്നും അവിടെ ഒരു സ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ജന്മദൗത്യം അവരെന്തിനു വേണ്ടിയിട്ട് അവതരിച്ചോ, അവതാര നിർവഹണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ അവർക്കതിനോട് യാതൊരുവിധ ഒട്ടലും ഉണ്ടാകില്ലെങ്കിലും അത്ഭുതാവകമായ മഴ പെയ്തെന്നുള്ള പ്രചാരം അവിടെ എല്ലാം ചെമ്പഴന്തിയിലെല്ലാം പരന്നു. അപ്പം നമ്മൾ മനസ്സിലിരുത്തി ഒന്ന് ചിന്തിക്കുക, നാരായണ ഗുരുദേവൻ ആരാണ് എന്ന് പി മാധവൻ പറഞ്ഞത് ഒന്നും കൂടെ ചിന്തിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ പറഞ്ഞ വരികളിലൂടെ ഇതൊക്കെ കേൾക്കുമ്പം നാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നുള്ളത്. ചെമ്പഴന്തിയിലെയും വയൽവാരത്തെയും വീട്ടുകാർ ഒരുമിച്ച് ആ ഗുരുവിനെ വണങ്ങി, ആ കുഞ്ഞിനെ വണങ്ങി, അത്ഭുതാവകനായ കുഞ്ഞിനെ വണങ്ങി എന്നുള്ള കഥയാണ് നമുക്ക് ചരിത്രകാരന്മാർ നൽകിയിട്ടുള്ളത്. നമുക്കും ആ ഗുരുദേവൻ്റെ മുമ്പിൽ നമിക്കാം. നമസ്കാരം.